നമസ്കാരം. വാവ സുരേഷിനെതിരെ ചില വനം വകുപ്പ് ഉദ്യോഗസ്ഥർ നടത്തുന്ന ഇടപെടലുകളിൽ രൂക്ഷ വിമർശനവുമായി ഗണേഷ് കുമാർ MLA. വാവ സുരേഷിനെതിരെ പ്രവർത്തിക്കുന്ന വകുപ്പ് ഉദ്യോഗസ്ഥർ അറിയേണ്ട ഒരു കാര്യമുണ്ട്. നിങ്ങളെപ്പോലെ വകുപ്പിലെ ഉദ്യോഗസ്ഥനായി സർക്കാർ സർവീസിൽ ഇരിക്കേണ്ട ഒരാളായിരുന്നു സുരേഷ് എന്ന് MLA പറഞ്ഞു. ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ താൻ വനമന്ത്രിയായിരുന്ന സമയത്ത് വനം വകുപ്പിലേക്ക് വാവ സുരേഷിന് ജോലിക്കെടുക്കാൻ ശ്രമം നടത്തിയിരുന്നു. മുഖ്യമന്ത്രിയുമായി സംസാരിച്ച് സുരേഷിന്റെ സേവന വകുപ്പിന് ഉപയോഗപ്പെടുത്താൻ തീരുമാനിച്ചു. ഇക്കാര്യം പറയാനായി വാവ സുരേഷിന് ഓഫീസിലേക്ക് വിളിക്കുകയും കാര്യങ്ങൾ അവതരിപ്പിക്കുകയും ചെയ്തു. അപ്പോൾ ഒരു പുഞ്ചിരിയോടെ വാവ പറഞ്ഞൊരു കാര്യമുണ്ട്, സർ ദയവി ചെയ്ത് എന്നെ ഇതിൽ നിന്ന് ഒഴിവാക്കണം. കാരണം പാമ്പിനെ പിടിക്കുക, അതിനെ രക്ഷിച്ച് അതിന്റെ ആവാസ വ്യവസ്ഥയിലേക്ക് വിടുക എന്നത് എന്നെ സംബന്ധിച്ചൊരു ജോലിയല്ല, പാഷനാണ്. പക്ഷേ വകുപ്പിൽ ജോലിക്ക് കയറിയാൽ അത് നടക്കില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, അതിനെന്താ സുരേഷ്, ജോലിക്ക് കയറി നമുക്ക് പാമ്പിനെ പിടിക്കാമല്ലോ, പിന്നെ ശമ്പളവും പെൻഷനും ഒക്കെ കിട്ടുമെന്നും. അപ്പോൾ വാവ പറഞ്ഞു, എന്റെ അഹങ്കാരമായി സാർ കാണരുത്. സാർ മന്ത്രിസഭയിലുള്ള കാലം വരെ എന്നെ പാമ്പിനെ പിടിക്കാൻ വിടുമായിരിക്കും. പക്ഷേ അത് കഴിഞ്ഞാൽ മറ്റു ചില ഉദ്യോഗസ്ഥരൊക്കെ ചിലപ്പോൾ വല്ല ബോർഡറിലേക്കും ഗേറ്റ് ഉയർത്താനോ മറ്റോ എന്നെ പറഞ്ഞു വിടും. അതോടെ എന്റെ പാമ്പ് പിടുത്തവും പാഷനും ഒക്കെ തീരും. അതുകൊണ്ട് വേണ്ട സാർ എന്ന്. അങ്ങനെ തന്റെ മുന്നിലേക്ക് വന്ന ജോലിയെ പോലും വേണ്ടെന്ന് വെച്ച വാവയെ അധിക്ഷേപിക്കാൻ ഒരു ഉദ്യോഗസ്ഥർക്ക് പോലും യോഗ്യതയില്ല എന്നും MLA പറയുന്നു. വനം വകുപ്പിന് ആശ്വാസമായിരുന്നു വാവ സുരേഷ്. മുൻകാലങ്ങളിലെ മന്ത്രിമാരും ഫോറസ്റ്റ് ഓഫീസർമാരും തന്നെയാണ് സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പാമ്പ് പിടിക്കുന്നതിനായി വാവ സുരേഷിന് അനുമതി നൽകിയതെന്നും MLA പറയുന്നു. വനം വകുപ്പ് ഓഫീസർക്കും അധികാരം അയാളുടെ പരിധിയിൽ മാത്രമാണ്. അല്ലാതെ സംസ്ഥാന വ്യാപകമായി വാവ സുരേഷിനും പാമ്പ് പിടിക്കാൻ പാടില്ലെന്ന് പറയാനോ അത് വിലക്കാനോ ഒരു ജില്ലാ ഉദ്യോഗസ്ഥന് അനുമതിയില്ല. ഈ ഫോറസ്റ്റ് ഓഫീസറെ കുറിച്ച് വാവ സുരേഷ് കുറച്ച് മാസങ്ങൾക്ക് മുൻപ് എന്നോട് പരാതി പറഞ്ഞിരുന്നു. അന്ന് തന്നെ ഒരു MLA എന്ന നിലയിൽ ഞാൻ ആ ഓഫീസറെ വിളിച്ച് നിങ്ങൾ ഇങ്ങനെ ചെയ്യാൻ പാടില്ലെന്ന് പറഞ്ഞതുമാണ്. ആ ഉദ്യോഗസ്ഥന്റെ പേര് വാവ സുരേഷ് വെളിപ്പെടുത്തിയാൽ അയാൾ ഈ പറയുന്ന അമേരിക്കൻ ടെക്നോളജി വെച്ച് ഒരു പാമ്പിനെ പിടിച്ചു കാണിക്കട്ടെ എന്നും MLA പറഞ്ഞു. നമുക്കറിയാത്ത ഒരു കാര്യം നമുക്ക് വേണ്ടി ചെയ്യുന്ന ഒരാളെ അധിക്ഷേപിക്കുകയല്ല വേണ്ടത്, മറിച്ച് ബഹുമാനിക്കുകയാണ്. വാവ സുരേഷ് പാമ്പിന്റെ വിഷം വിൽക്കുന്നു എന്ന് പറയുന്നവർ എവിടെയെങ്കിലും വെച്ച് വാവയെ പിടിച്ചിട്ടുണ്ടോ? ഇല്ലല്ലോ. പിന്നെന്തിനാണ് ഇല്ലാത്ത കാര്യം പറയുന്നതെന്നും ഗണേഷ് കുമാർ ചോദിക്കുന്നു. കേരളത്തിൽ പാമ്പിനോടുള്ള ജനങ്ങളുടെ പേടി മാറ്റിയത് തന്നെ വാവ സുരേഷാണ്. പാമ്പിനെ കണ്ടാൽ തല്ലിക്കൊല്ലണം എന്നു മാത്രം പറഞ്ഞിരുന്ന ഒരു കാലത്ത് നിന്ന് ആ പേടിയൊക്കെ മാറിത്തുടങ്ങിയതിന് പിന്നിൽ വാവ സുരേഷിന്റെ ക്ലാസുകളും ഇടപെടലുമാണ്. അങ്ങനെ സംസ്ഥാന വനം വകുപ്പിന് പോലും ഒരു ആശ്വാസമായിരുന്ന മനുഷ്യനെയാണ് ഇപ്പോൾ ഒരു ലജ്ജയുമില്ലാതെ ചാനൽ ചർച്ചകളിലൂടെയും സമൂഹ മാധ്യമങ്ങളിലൂടെയും അപമാനിക്കുന്നതെന്നും ഗണേഷ് കുമാർ പറഞ്ഞു. വനം വകുപ്പിലെ ഉദ്യോഗസ്ഥർക്ക് പോലും ക്ലാസ് എടുക്കുന്ന ആളാണ് വാവ സുരേഷ്. അദ്ദേഹത്തെയാണ് ഇപ്പോൾ എല്ലാവരും ചേർന്ന് പാമ്പ് പിടിക്കാൻ പഠിപ്പിക്കുന്നത്. കോടതിയിൽ പോകുന്നവർ വരെ ഇപ്പോൾ പാമ്പ് പിടിക്കാൻ പഠിപ്പിക്കുകയാണ്. കമ്പിയും പൈപ്പും ഒക്കെ വെച്ച് എളുപ്പം പാമ്പിനെ സുരക്ഷിതമായി പിടിക്കാൻ പറ്റുമെങ്കിൽ എന്തിനാണ് വാവ സുരേഷിനെ വിളിക്കുന്നതെന്ന് പറയുന്നവർ തന്നെ അങ്ങ് പിടിച്ചാൽ പോരെയെന്നും MLA ചോദിച്ചു. പാമ്പ് പിടിക്കാൻ വന്നാൽ ഒരു രൂപ പോലും വാങ്ങാത്തയാളാണ് വാവ. ഇത് തനിക്ക് നേരിട്ടും അല്ലാതെയും അനുഭവമുണ്ട്. അങ്ങനെ പണം വേണ്ടെന്ന് വെക്കുന്ന ആളെയാണ് പണക്കുതിയൻ എന്നൊക്കെ അധിക്ഷേപിക്കുന്നത്. ശരിക്കും വാവയെ അധിക്ഷേപിക്കുന്നവരാണ് ലജ്ജിക്കേണ്ടത്. മുൻകാലങ്ങളിലൊന്നും വാവ സുരേഷിന് പാമ്പിനെ പിടിക്കുന്നതിന് അലവൻസ് ഒന്നും കൊടുത്തിരുന്നില്ല. ഇപ്പോൾ വല്ലതും ഉണ്ടോ എന്ന് അറിയില്ല. കൊടുത്താൽ പോലും വാങ്ങില്ല അയാൾ. ഒരു സാധുവായ മനുഷ്യനാണ്. അത്തരം സാധുക്കളെ അധിക്ഷേപിക്കുന്നത് തന്നെ നാണംകെട്ട പണിയാണെന്നും ഗണേഷ് കുമാർ തുടർന്നു. ഒരു പ്രാദേശിക ചാനലിന് അനുവദിച്ച അഭിമുഖത്തിലാണ് വാവ സുരേഷിനെതിരെയുള്ള ആരോപണങ്ങളിലും വനം വകുപ്പ് ഉദ്യോഗസ്ഥരിൽ ഇത് അദ്ദേഹം നേരിടുന്ന പ്രശ്നങ്ങൾക്കെതിരെയും ഗണേഷ് കുമാർ പ്രതികരിച്ചത്. കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.